നാട്ടിൽ നിന്ന് ഊട്ടിക്ക് ട്രാൻസ്ഫർ ആയി വന്ന പിന്നെ നിനക്ക് ജോലി കൂടിയില്ലേ? ഏ, ജോലിയൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നേ. അതൊക്കെ ഇനി ഒരാഴ്ചത്തേക്ക്. ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞാ പിന്നെ നല്ല പോലീസുകാരെ കൊണ്ടുവരണം ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ. ഒറ്റ ചവിട്ട് വെച്ചോന്നുണ്ടല്ലോ. ഓ, അമ്മ ഏത് നേരത്താണ് ഇങ്ങനെ ഒരു ശവത്തിന് എന്റെ തലയിൽ കെട്ടിവെച്ചത്? പെണ്ണേട്ടാ പറഞ്ഞു കേക്കാനിട്ട്. അത് തന്നെയാ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അമ്മയുടെ ആഗ്രഹം ഞാൻ അങ്ങ് സാധിച്ചു കൊടുക്കാൻ പോവാ. അതെടാ, ഞാനൊരു പെണ്ണെ കണ്ടുവച്ചിട്ടുണ്ട്. കൊള്ളാലോ. നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആ ലവ്ലാൻഡിലെ പെണ്ണ്? ആ, ഒരു അമ്മാവന്റെ പുറകെ ഓടി വന്നടാ. അയ്യോ, അത് പെണ്ണാണോ? എനിക്കിവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അത് തന്നെയടാ എനിക്കും വേണ്ടത്. ഞാൻ ഈ പോലീസിലൊക്കെ ആയതുകൊണ്ട് പല സാഹസികമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. അപ്പോഴൊക്കെ എനിക്ക് പറ്റിയൊരു കൂട്ട അവള് തന്നെയാ. അതിനേക്കാൾ നല്ലത് വേറെ ഒരുത്തിയാ. അതാരാ? പൂലാന്തേവി. പൂലാന്തേവി? പൂലാന്തേവി എന്റെ മറ്റേ പോലീസുകാരുടെ ഭാഷ എന്നെ കൊണ്ട് പറയരുതട്ടാ. ലവാണോ? സീരിയസ്? എങ്കിലും ഞങ്ങൾ മുതിർന്നതൊന്ന് ആലോചിക്കട്ടെ. അതിനു മുമ്പ് പ്രേമാണെന്ന് പറഞ്ഞ് മരഞ്ചിട്ട് കളിച്ചാ അമ്മയെ കൊണ്ട് ചെതി ഞാൻ പൊന്നാക്കി. എന്ത് വേണമെങ്കിലും ചെയ്തോളാമേ. തെണ്ടിച്ചക്ക, ഒരു തെണ്ടി പൂജയിൽ നടക്കണ്ടായിരുന്നു. അതിന്റെ കാര്യം പറഞ്ഞ മിനിസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഏതെങ്കിലും മിനിസ്റ്റർമാര് പറഞ്ഞ സമയത്തിന് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആഭ്യന്തരമന്ത്രി കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ? നിരുത്തരവാദിത്വം അടിച്ചോ? നിങ്ങളൊന്നും വിട്ടാതിരി, ആ മിനിസ്റ്റർ വരുന്നുണ്ട്. ഇവിടെ മാറി ഇടപാടൊന്നും വേണ്ട. എവിടെ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ ചോദിച്ചിട്ട് അവിടെ വന്നേ. വരൂ സാർ. വേണം. മിനിസ്റ്റർ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. അതെങ്ങനെ ഈ കസാര നിലനിർത്താനുള്ള പെടാപ്പാടിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ഒരു ഭരിക്കാൻ വരെ മറന്നോളൂ. ഞങ്ങൾ കോഴിക്കോട്ട് വരാ. കോഴിക്കോട് മലപ്പുറം വരുമ്പോ വലിയ വ്യത്യാസമല്ലോ. ഈ കുള്ളൻ എന്നെ അകത്തേ കടത്തി വിട്ടില്ല. എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. പുറ ഇയാൾ ഓടി പറമ്പത്തേക്ക് കയറോ. പറോ പറോ ശവം. ഇങ്ങോട്ട് മറിക്കേ. അകത്തെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ രുദ്രമ്പിള്ള. ഏത് രുദ്രമ്പിള്ള? അയ്യോ, കണ്ടശാൻ കടവ് സ്കൂളിൽ മൂന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രമ്പിള്ള. ഉച്ചക്കഞ്ഞി രുദ്രമ്പിള്ള. ഓ രുദ്രൻ, കഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചയായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയതൊരു MLA എങ്കിലും ആവായിരുന്നു. എന്ത് ചെയ്യാ അങ്ങത്തെ? അന്ന് അതൊക്കെ ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിട്ടെന്ത് ഫലം? തോന്നുന്ന തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. പോളിടെക്നിക്? അതേടൊ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. ഞാൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങ് നിന്നെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക. ഇപ്പഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ. അതെങ്ങനെ? ഇലക്ഷന് രണ്ടേ രണ്ട് വോട്ടിന് ജയിച്ച് മന്ത്രിയായ പിന്നെ അങ്ങ് നിന്നെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വല്ല കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നു, ഒന്ന് പറയുന്നേ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണ്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഓഫീഷ്യൽ ആയിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയാൽ നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. എന്റെ മുറി മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോർട്ട് വന്ന വല്ല പോലീസുകാരും വായിച്ചെന്ന് വിട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ? എക്സ്ക്യൂസ് മീ. ഇത് മിസ്റ്റർ ഭദ്രമ്പിള്ള. രുദ്രമ്പിള്ള? സോറി, രുദ്രമ്പിള്ള പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാറൊരു പോലീസുകാരനാണെന്ന്. രണ്ടു ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രമ്പിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അപ്പൊ അയാളെ സമ്മതിച്ചു.
അത് വേണോ സാറിന്? ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിൽ ഞാൻ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പോ നേരം വിളിക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. പിടിച്ചു. പിടി അച്ചുവോ? പിടി അച്ചു അല്ല, കെ പി നായർ. സീ ഫുഡ് എക്സ്പോർട്ടറാ ഞാൻ. പാർട്ട്നറാ ഡാനിയൽ എംഡിസ്. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരന. അതെന്താ മിസ്റ്റർ രുദ്രമ്പിള്ളേ? രണ്ട് കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് ഈ രുദ്രമ്പിള്ള ഇവിടുന്ന് മടങ്ങൂ. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ രണ്ട് ചെറുപ്പക്കാർ, അവർക്ക് മാപ്പ് കൊടുത്തുവിടാ മിസ്റ്റർ രുദ്രമ്പിള്ളേ. മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രമ്പിള്ള മിസ്റ്റർ, ഇതിലും വലിയ എത്ര എത്ര കേസുകൾ ഈ പോലീസുകാര് പണം വാങ്ങി തേച്ചു വാച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി, പോട്ടെ. ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിട്ട് രക്ഷപ്പെട്ട ഓമാര് വെറുതെ വിടില്ല ഞാൻ. പഴങ്കാനോ ഓമാർ എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത്. ായിപ്പോയി സാരമില്ല. രുദ്രമ്പിള്ള യാത്ര ചെയ്ത് ചികിത്സയല്ലേ, പോയൊന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായിട്ട് വരിക്കോ. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, നല്ല അസല് ചൂടുകളുണ്ട്. എവിടെയാ കുളിമുറി? പോയിക്കോളൂ, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി. ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്? ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ മൂന്നുപേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളി ആയിരിക്കണേ. അയ്യോ, എന്നെ ആൾമാരെ തൂക്കി. എന്താ വിളിച്ചത്? എന്ത് പറ്റി? എന്നെക്കൊന്ന് അവനെ കൊല്ലണം. അല്ലെങ്കിൽ തന്നെ എന്താ പറ്റിയത് പറയൂ. മിസ്റ്റർ നായർ, ഡെയിലി എല്ലാവർക്കും ഓരോ കംപ്ലൈന്റ്. പ്രായമായവരല്ലേ, സാരമില്ല. അപ്പോ മാഡം, എന്താ മിസ്റ്റർ നായർക്ക് നല്ല സുഖമില്ല? ഐ മീൻ സം മെന്റൽ പ്രോബ്ലം. അയാൾക്ക് മാനസികമായി യാതൊരു തകരാറുമില്ല. എല്ലാം നിങ്ങളുടെ തോന്നലാണ്. അല്ല, ഇന്നലെ രാത്രി. പ്ലീസ്. ഐ എം സോറി.